ഈ ഒരു വിഷയത്തിൽ ജ്യോതിശാസ്ത്രത്തിന്റെ ഒരു മർമ്മ രഹസ്യം ഉൾക്കൊള്ളിച്ചു എന്നാണ് ഞാൻ പറയുന്നത്. ഇതേപോലെ തന്നെ സ്പഷ്ടമായ ഒരു വിഷയമാണ് നിമിത്തശാസ്ത്രം. നിമിത്തശാസ്ത്രം എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് സാധാരണ ഗതിയിൽ നമ്മളെല്ലാം ഉപയോഗിക്കുന്ന നിമിത്തശാസ്ത്രത്തിന്റെ ഒരു പ്രാഥമികമായ വിഷയമാണ് പ്രശ്നം യതുച്യതേ യച്ച ശ്രൂയതേ യച്ച ദൃശ്യതേ സാദൃശ്യ സകല ദൃഷ്ടുവാക്യം. അപ്പൊ പ്രശ്നാവിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം യതുച്യതേ യച്ച ശ്രൂയതേ യച്ച ദൃശ്യതേ യാതൊന്ന് കാണുമോ യാതൊന്ന് കേൾക്കുന്നോ യാതൊന്ന് പറയുന്നു തൻ സാദൃശ്യന സകല ദൃഷ്ടുവാക്യം. അപ്പൊ അതിന് സദൃശമായ രൂപത്തിൽ കാര്യങ്ങൾ പറയാം എന്ന് പറഞ്ഞു. ഈ ഒരു പ്രകരണം ആരംഭിക്കുന്ന പ്രശ്നവാക്യത്തിൽ ഈ ഒരു നിമിത്ത ശാസ്ത്രത്തിന്റെ പ്രകരണം രണ്ടാം അധ്യായത്തിൽ ആരംഭിക്കുന്നത് മുതൽ നമ്മൾ ആ പ്രകരണം മുഴുവനൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിമിത്തത്തെ എങ്ങനെയാണ് ഉൾക്കൊള്ളിക്കേണ്ടത്, എങ്ങനെയാണ് ഈ നിമിത്ത വിഷയം പ്രശ്നമാർഗം ഈ പിന്നെ പ്രശ്നക്രിയാ സംഭവം വരെയുള്ള നിമിത്ത വിഷയങ്ങളെല്ലാം ഏത് തരത്തിൽ വേണം നമ്മൾക്ക് ഉൾക്കൊണ്ട് പറയേണ്ടത് എന്നുള്ളതിനെ പറ്റി രണ്ടാധ്യായം അവസാനിക്കുന്ന സമയത്ത് നമുക്കൊരു സന്ദേശം തരുന്നു. ലോകാത് ശാസ്ത്രമുഖാത് തഥാഗുരുമുഖാത്, ലോകത്തിൽ നിന്ന്, ലോകം എന്ന് പറഞ്ഞാൽ സാമാന്യമായിട്ടുള്ള നമ്മൾ കാണുന്ന ലോകത്തിൽ നിന്നോ ശാസ്ത്രമുഖാത് ശാസ്ത്രത്തിന്റെ തത്വഗ്രഹണത്തിലൂടെയോ തഥാ ഗുരുമുഖ ഗുരുമുഖത്തിൽ നിന്നോ ഗുരുനാഥന്റെ ഉപദേശപ്രകാരമോ വിജ്ഞാതവ്യം നിങ്ങൾ എന്ത് ചെയ്യേണ്ടതാണ്. വളരെയധികം ഗൗരവമായിട്ട് ഈ നിമിത്ത വിഷയങ്ങളെ വിജ്ഞാതവ്യം മനസ്സിലാക്കേണ്ടതാണ്. എങ്ങനെ ശുഭാശുഭഫലം പ്രാജ്ഞയിഹി പ്രാജ്ഞന്മാരാൽ പ്രയത്നാദിഹ, വളരെയധികം പരീക്ഷണങ്ങൾ സ്വയം തന്നെ ചെയ്തിട്ട് ശാസ്ത്രത്തിന്റെ പദ്ധതിയിൽ ഉണ്ടാവണം. ലോകത്തിൽ ദർശന ലോകത്തിൽ നിന്ന് അത് ഗ്രഹിക്കാൻ സാധിക്കണം. അതുമാത്രം പോരാ, ഗുരുനാഥൻ ഇതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് വ്യക്തമായൊരു ഉപദേശം തരണം. എങ്കിൽ നിങ്ങൾ എന്ത് വേണം, പ്രാജ്ഞൈഹി പ്രയത്നാദിഹ, നിങ്ങള് സ്വയം മൂശയിൽ ഈ വിഷയങ്ങളെ പറ്റി ചർച്ച ചെയ്ത് കൃത്യമാണ് എന്നുള്ള പരീക്ഷണ നിരീക്ഷണങ്ങളെ കൊണ്ട് ഉറപ്പിക്കുകയും വേണം. അതിനുശേഷം സിദ്ധാന്തത്തെ പറയുക. നിമിത്ത വിഷയത്തിൽ സിദ്ധാന്തമായിട്ട് പറയേണ്ട കാര്യം എന്ത് എന്ന് അടുത്ത വിഷയത്തിൽ പറയാം. യദ്യൽ പ്രച്ഛതി പ്രച്ഛകോന്തികഗതം, യദ്യൽ പ്രച്ഛതി, യാതൊന്നാണോ നിങ്ങൾ പറയുന്നത്, യാതൊരു വിഷയമാണോ പറയുന്നത് അഥവാ നിങ്ങളോട് ചോദിക്കുന്നത്, എന്ത് വിഷയത്തിനെ പറ്റിയാണോ നിങ്ങളോട് ചോദിക്കുന്നത്, യദ്യൽ പ്രച്ഛതി പ്രച്ഛകോന്തികഗതം, ഏറ്റവും അടുത്ത സമയത്ത്, അടുത്ത സമയത്ത് നിന്നാവാം അടുത്ത സ്ഥലത്ത് നിന്നാവാം, ആ സാഹചര്യത്തിൽ ചോദിക്കുന്ന സമയത്ത് യാതൊന്നാണോ സംഭവിക്കുന്നത്. നാശചിഹ്നം ഭവേ നാശസ്യാത്, അത് അതിനെ സംബന്ധിച്ച് നശിക്കാൻ സാധ്യതയുള്ള കാര്യമാണെങ്കിൽ നാശസ്യാത് നശിക്കും എന്ന് പറഞ്ഞോളൂ. തദ്വ്യക്തി ഏ വ്യക്തിയ, അതിന് വിപരീതമാണെങ്കിലോ വിപരീതമായിട്ട് പറയും. സിദ്ധാന്തപക്ഷം അവതരിപ്പിച്ചുകൊണ്ടാണ് രണ്ടാധ്യായം അവസാനിപ്പിക്കുന്നത്. ഈ ഒരു സിദ്ധാന്തപക്ഷത്തെ മുൻ പ്രകരണത്തിലൂടെ തന്നെ പരിശോധിച്ചു കഴിഞ്ഞാൽ വളരെ സമർത്ഥമായിട്ടും ഈ വിഷയം രണ്ട് ശ്ലോകങ്ങളിൽ അഥവാ രണ്ട് സാഹചര്യങ്ങളിൽ സമർത്ഥമായിട്ട് ആചാര്യൻ ഉപയോഗിച്ചതായിട്ട് കാണാം.